Good morning and welcome to Varthamanam. Innathe pradhanapetta patravarthakal. Congressinte working committee Rahul Gandhiyude aabhimukhyathil punasanghadippikkapetta working committee Malayaligal 4 perulla working committee adinte meeting innale Thiruvananthapurathu chernu kshamikkuka Delhiyil chernu adinte theerumanangal aa yogathinte theerumanangalanu ഇന്ന് പത്രങ്ങളായ പത്രങ്ങളൊക്കെ ഒന്നാം പേജ് വാർത്തയായോ അഥവാ ലീഡ് വാർത്ത തന്നെയായോ നമ്മൾക്ക് തരുന്നത് 1885 ൽ രൂപം കണ്ട കോൺഗ്രസ് 1947 ൽ അധികാരത്തിലേറിയ കോൺഗ്രസ് 51 മുതൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ഈ നിലയ്ക്ക് കോൺഗ്രസിന്റെ വിവിധങ്ങളായ മുഖഭാവങ്ങൾ അറിയുന്ന ജനതയാണ് നാം ഒരിക്കലും കോൺഗ്രസ് ഇതിനു മുമ്പ് അതിന്റെ ജീവിതക്രമത്തിൽ ഒരിക്കൽ പോലും കൈയേൽക്കാത്ത ഒരു തീരുമാനം കൈയേറ്റിരിക്കുന്നു രാഹുൽ ഗാന്ധിക്കാണ് അത്തരമൊരു നിയോഗം ലഭിച്ചത് ഇതിനു തൊട്ടു മുമ്പുള്ള പ്രധാനമന്ത്രിക്ക് പോലും അത്തരം ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രിക്ക് പോലും ഇപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൈക്കൊണ്ടതുപോലെയുള്ള ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടി വന്നില്ല അതിനു കാരണം നരേന്ദ്രമോദിയുടെ അധികാരസ്ഥാനം തന്നെയാണ് 2014 ൽ അധികാരത്തിലേക്ക് വന്ന നരേന്ദ്രമോദി ദുഃഖകരമെന്ന് പറയട്ടെ ഇന്ത്യയുടെ ചിരപരിചിതമായ ജീവിത ശൈലികളിൽ നിന്നും മാറി അത് അങ്ങേയറ്റം ഹിന്ദുത്വ സ്വഭാവത്തോടു കൂടിയ ഒരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലേക്ക് നീങ്ങി ഇതിനു മുമ്പ് ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നു ബിജെപിയുടെ തന്നെ നേതാവ് പക്ഷേ അവർക്കാർക്കും ഇല്ലാത്ത ഒരു വീക്ഷണ സങ്കുചിതത്വം പുലർത്തുന്ന സമീപനം ആ സമീപനത്തിലൂടെ ഒരു ഹിന്ദുത്വ അജണ്ട തുറന്ന് നടപ്പാക്കുന്ന രീതി ഇതൊക്കെ മോദി സ്വീകരിച്ചപ്പോൾ ഇന്ത്യൻ ജനതയെ തന്നെ വെട്ടിമുറിച്ച് ഇല്ലായ്മ ചെയ്യാൻ ഒരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ജവഹർലാൽ നെഹ്റു പ്രസംഗിച്ചത് മാതിരി 1900 പ്രസംഗിച്ചത് മാതിരി വിധിയുടെ നിയോഗമെന്നോണം ഞങ്ങളൊരു രാജ്യമായി ഈ രാത്രി ഉദിച്ചുയരാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ രാജ്യത്തെ പാകിസ്ഥാനോളം പോന്ന തകർന്ന് തരിപ്പണമാക്കാൻ ഇടയുള്ള ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയം രാജ്യമാക്കി മാറ്റാൻ മോദി ശ്രമിക്കുന്ന ഘട്ടത്തിൽ എല്ലാ ശക്തികളെയും കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയുമുള്ള എല്ലാ മതേതര ശക്തികളെയും ഏകോപിപ്പിക്കുക എന്നത് ഒരു ആസന്ന ആവശ്യമായി കോൺഗ്രസ് ഒടുവിൽ കാണുക തന്നെ ചെയ്യൂ സാഹചര്യങ്ങളുടെ നിവൃത്തിയില്ലായ്മ കോൺഗ്രസിനെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു മലയാള മനോരമ വാർത്ത ലീഡാക്കുന്നത് കാണുക 2019 കോൺഗ്രസ് തന്ത്രം വിട്ടുവീഴ്ചകളുടെ വിശാല സഖ്യം ആ വിശാല സഖ്യം അത് വിഭാവനം ചെയ്യുകയും അത് നേടിയെടുക്കുന്ന പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു രാഹുൽ ഗാന്ധി അത് ഇവിടെ ഇന്നലെ ആരംഭിച്ച ഒരു കാര്യമല്ല വിവിധങ്ങളായ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ അവരത് കാണിച്ചു ആദ്യം യു പിയിൽ പിന്നെ വിജയകരമായി തന്നെ കർണാടകത്തിൽ ഈ രണ്ട് അനുഭവങ്ങൾ ദേശീയ തലത്തിലേക്ക് ആ അനുഭവങ്ങളുടെ വിജയങ്ങൾ ഒരളവോളം ഗുജറാത്തിൽ തന്നെ അത് ദേശീയ തലത്തിലേക്ക് വികസിപ്പിച്ച് സംഘികളുടെ ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയെ തടയുക എന്ന വീക്ഷണത്തിലേക്ക് കോൺഗ്രസ് എത്തി ജനനം കൊണ്ടും കർമ്മം കൊണ്ടുമൊക്കെ ലിബറൽ ജനാധിപത്യ വീക്ഷണം പുലർത്തുന്ന കോൺഗ്രസ് അത്തരമൊരു സമീപനത്തിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കക്ഷികളിൽ ഒന്ന് എന്ന നിലയ്ക്ക് രാജ്യത്തെ സഹായിക്കും എന്നാണ് ജനാധിപത്യ നിരീക്ഷകർ കണക്കാക്കുന്നത് മിഥുൻ എം കുര്യാക്കോസാണ് ആ വാർത്ത നമുക്ക് തരുന്നത് അതിപ്രകാരം ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് അകറ്റാൻ വിശാല മനസ്സോടെയും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായും സംസ്ഥാന തലത്തിൽ പ്രാദേശിക സഖ്യങ്ങൾ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾക്ക് കോൺഗ്രസ് കാഹളം മുഴക്കി തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവുമുള്ള സഖ്യങ്ങൾ രൂപീകരിക്കാൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ പാർട്ടി പ്രവർത്തക സമിതി യോഗം ഏകകണ്ഠമായി ചുമതലപ്പെടുത്തി രാഹുലിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി സംസ്ഥാനതല കൂട്ടുകെട്ടുകൾക്ക് അന്തിമരൂപം നൽകും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായാൽ രാഹുൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇക്കാര്യത്തിൽ പാർട്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും
ബിജെപിയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന വലിയ ലക്ഷ്യത്തിനായി സഖ്യങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നുവെന്നും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അശോക് ഗെലോട്ട് വ്യക്തമാക്കി. ഈ കാര്യത്തിൽ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവായ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചു എന്ന് പറയാൻ ഇപ്പോഴും നമുക്ക് തെളിവുകളൊന്നുമില്ല. വർക്കിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം പഴയ ചില നേതാക്കൾ മാധ്യമങ്ങളോട് ദൃശ്യമാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യം മാത്രമാണത്. ഒരാഗ്രഹം എന്ന നിലയ്ക്ക് അത് പുലർത്താം, പക്ഷേ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവ് ഒറ്റക്കക്ഷി തന്നെയായിരുന്നുവല്ലോ കർണാടകയിൽ കോൺഗ്രസ്. പക്ഷേ ബി ജെ പിയെ അകറ്റി നിർത്തുന്നതിൻ്റെ ഭാഗമായി ചെറിയൊരു കക്ഷിയുടെ നേതാവിനാണ് മുഖ്യമന്ത്രി പദം നൽകിയത്. ആ നിലയ്ക്കുള്ള വിട്ടുവീഴ്ച നിറഞ്ഞ മുന്നേറ്റത്തിനാണ് രാഹുൽ, അതിലാണ് പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മലയാള മനോരമ ഇപ്പോൾ ദർശിക്കുന്നത് മാതിരി, സംഘീ പരിവാരങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാതിരി, ഇന്നലെ സംഘികളുടെ വീക്ഷണം പുലർത്തുന്ന എല്ലാ ദൃശ്യമാധ്യമ ചാനലുകളും ഈ കാര്യം പ്രത്യേകിച്ചെടുത്ത് പറയുകയുണ്ടായി. രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ചെറിയ പാർട്ടികളെ വിഷമിപ്പിക്കുന്ന ഒരു തന്ത്രം തന്നെയാണ്. ഏതായാലും മലയാള മനോരമ എന്തിനങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാവുന്നില്ല. അതേ സംബന്ധിച്ച് വ്യത്യസ്ത നേതാക്കൾ വ്യത്യസ്തത പുലർത്തിയിരിക്കുന്നു. ഈ ചാനലുകൾ നടത്തിയ ചർച്ചയിൽ തന്നെ വ്യത്യസ്ത കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്നാണ്. അതായിരിക്കണം ശരി. ആ നിലയ്ക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു. കോൺഗ്രസ് അതിൻ്റെ ഗതകാല പ്രൗഢിയിൽ നിന്ന് മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. അതല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ട് ജനാധിപത്യ സംരക്ഷണത്തിന് ഒരുങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടായാലും ഈ കാര്യത്തിൽ കോൺഗ്രസ് കടുംപിടുത്തങ്ങളില്ലാത്ത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പഴയ പശ്ചാത്തലമൊക്കെ പറഞ്ഞ് സ്ഥാനമാനങ്ങൾ പൂർണ്ണമായും ഞങ്ങൾക്ക് തന്നെ വേണം, ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങണം എന്നൊക്കെ വിചാരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ വക്താവായി അവതരിക്കുമ്പോൾ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഒക്കെ അംഗീകരിക്കുന്ന വിഭാഗങ്ങൾക്ക് കോൺഗ്രസിനോട് ഇതപര്യന്തം കാണിക്കാത്ത മര്യാദ കാണിക്കേണ്ടി വരുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി നേരിടുന്ന ഒരു രാഷ്ട്രീയ വീക്ഷണം. ഇതേ വാർത്തയിൽ മനോരമ മറ്റൊരു കാര്യം കൂടി പറയുന്നു. 12 സംസ്ഥാനം 150 സീറ്റ് കോൺഗ്രസിൻ്റെ മോഹങ്ങളാണ്. അത് വ്യാമോഹങ്ങളാണോ എന്നൊക്കെ ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ. 31% വോട്ട് മാത്രമാണ് ഈ കേവല ഭൂരിപക്ഷം ലോക്സഭയിൽ ജയിക്കുമ്പോൾ പോലും നേടുമ്പോൾ പോലും ബി ജെ പിയുടെ കീശയിലുള്ളത്. 69% പുറത്താണ്. അടുത്തിടെ നടന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ തോൽക്കുകയോ പിന്നാക്കം പോവുകയോ ചെയ്ത ചരിത്രമാണുള്ളത്. മോദി തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്ന സ്പഷ്ടമായ ഒരു പ്രത്യയശാസ്ത്ര മുദ്രാവാക്യമല്ലാതായി തീർന്നിരിക്കുന്നു എന്ന ആ പാർട്ടിക്കറിയാം. അതിൻ്റെ കൂടെ നിന്ന 90% ആളുകളും 90% ഘടകകക്ഷികളും അവരോട് വിട പറഞ്ഞ് സലാം പറഞ്ഞ് പിരിഞ്ഞു എന്നൊക്കെ അവർക്കറിയാം. മോദിയുടെ അവിശ്വാസ പ്രമേയ ദിനത്തിലെ മോദിയുടെ ഇരിപ്പും ഭാവവും താടിക്ക് കൈകൊടുത്ത് ഇരിക്കുന്ന അവസ്ഥയുമൊക്കെ കാണിക്കുന്നത് പതനങ്ങളിലേക്ക് ആഞ്ഞു നിൽക്കുന്ന ഒരു നേതാവിൻ്റെ ഭാവഹാവാദികൾ തന്നെയായിരുന്നു എന്നും നമുക്കറിയാം. എങ്കിലും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു, മോഹിക്കുന്നു അഥവാ വ്യാമോഹിക്കുന്നു. 12 സംസ്ഥാനം 150 സീറ്റ്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചത് വഴി പ്രചാരണത്തിൽ ബി ജെ പിയെ കടത്തിവെട്ടാൻ കോൺഗ്രസ് കച്ചമുറുക്കുകയാണ്. കേരളം, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, കർണാടകം എന്നിവ ഉൾപ്പെടെ പാർട്ടിക്ക് വേരോട്ടമുള്ള 12 സംസ്ഥാനങ്ങളിൽ നിന്ന് 150 സീറ്റ് നേടുകയാണ് ലക്ഷ്യം. മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളിൽ 0 അല്ലെങ്കിൽ 0 നിൽക്കുന്ന മറ്റ് സംഖ്യകൾ ഇവയാണ് ഇപ്പോൾ പോക്കറ്റിലുള്ളത്. ബാക്കിയുള്ളിടത്ത് ബി ജെ പിയുടെ സീറ്റുകൾ പരമാവധി കുറയ്ക്കും. ഇതിനായി പ്രബല പ്രാദേശിക കക്ഷിക്ക് പിന്നിൽ കോൺഗ്രസ് അണി നിരക്കും. ബീഹാർ, യു പി, ബംഗാൾ, തമിഴ്നാട് എന്നിവിടങ്ങളിൽ 10 താഴെ സീറ്റിൽ മാത്രം വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. സംസ്ഥാന കേന്ദ്രീകൃത സഖ്യങ്ങളാണ് പാർട്ടി രൂപീകരിക്കുക. ഒരു സംസ്ഥാനത്തെ എതിരാളി മറ്റൊരിടത്ത് മിത്രമാകും. ഇടതുകക്ഷികൾ മുതൽ തൃണമൂൽ വരെയുള്ളവരുമായി സഖ്യങ്ങൾക്ക് രാഹുൽ മുൻകൈയെടുക്കും. തുടങ്ങി അടിസ്ഥാനപരമായ വീക്ഷണ വ്യതിയാനം പ്രഖ്യാപിക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് 2019 തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് നീങ്ങാൻ പോകുന്നു എന്ന ഉച്ചസ്തരമുള്ള പ്രഖ്യാപനമാണ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ നടന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് മലയാള മനോരമയുടെ ഒന്നാം പുറത്ത്
അതേ പുറത്തു തന്നെ മറ്റൊരു കൗതുകകരമായ വാർത്ത കൂടിയുണ്ട്. എല്ലാ കാലത്തും പ്രായത്തിൻ്റെ ചുളിവുകളില്ലാതെ ജീവിക്കാൻ കഴിയുമോ? ജരാനരബദ്ധ ദേഹാർത്ഥികൾ ഇല്ലാതെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഈ വാർത്ത അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറയുന്നത് മാതിരി ജരാനരബദ്ധമല്ലാത്ത ഒരു ജീവിതം മനുഷ്യർക്ക് നയിക്കാൻ കഴിയുമോ? ഓരോ ഘട്ടത്തിലും പ്രായത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ജരയും നരയും ഒക്കെ വരുന്നു. അതൊക്കെ ഒഴിവാക്കി എപ്പോഴും എക്കാലത്തും യൗവനയുക്തമായി ജീവിക്കാൻ മനുഷ്യർക്ക് കഴിയുമോ? ഒരു ആഗ്രഹമാണ്, പ്രത്യാശയാണ്. കഴിയും എന്ന് ശാസ്ത്രം പറയുന്നുവോ എന്ന് വിചാരിക്കുന്ന ഒരു വാർത്ത മലയാളം മനോരമ അതിൻ്റെ ഒന്നാം പുറത്ത് തരുന്നു. വലിയ പുതിയ പ്രതീക്ഷകൾ മനുഷ്യരാശിക്ക് നൽകുന്ന വാർത്ത തന്നെയാണ്. കൗതുകകരമായ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. നമ്മുടെ പുരാണങ്ങളിൽ വാർദ്ധക്യം സഹിക്കാതെ ഒരു യൗവനം കടം വാങ്ങാൻ കഴിയുമോ എന്ന് ആലോചിച്ച ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ജരാനരബദ്ധമായ വാർദ്ധക്യത്തെ വെറുത്തു. തൻ്റെ യൗവനത്തിൽ ചുരമാന്തുന്ന കാമനകളെ താലോലിച്ചുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് ഒരു യൗവനം കടം വാങ്ങാൻ കഴിയുക എന്ന് ചിന്തിച്ചു. അദ്ദേഹം യയാതി എന്നാണ് ആ രാജാവിൻ്റെ പേര്. അദ്ദേഹം സ്വന്തം മകൻ പുരുവിൻ്റെ യൗവനം വാങ്ങി. ഏതോ ഒരു രീതിയിൽ അങ്ങനെ വാങ്ങി യൗവനയുക്തനായി ദീർഘകാലം ജീവിച്ചു എന്നൊരു കഥ നമുക്കൊക്കെ അറിയാം. ആ കഥ കാര്യമാകുന്നുവോ വാർത്ത കാണുക. ചുളിവ് വീഴാതെ പ്രായം മനോരമ നമുക്ക് ഒന്നാം പേജിൽ തരുന്ന ബോക്സിലിട്ട പ്രാധാന്യത്തോടെയുള്ള വാർത്ത. ചർമ്മത്തിലെ വാർദ്ധക്യ സഹജമായ ചുളിവുകൾ ഇല്ലാതാക്കാമെന്ന് ഗവേഷകർ എലികളിൽ നടത്തിയ പരീക്ഷണം വിജയമാണ്. വാഷിങ്ടണിൽ നിന്നാണ് വാർത്ത. 90-കാർക്കും പട്ടുപോലെ മിനുത്ത ചർമ്മം, ഇടതൂർന്ന തലമുടി, പ്രായത്തെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഗവേഷകരുടെ സ്വപ്ന പദ്ധതിയിൽ സുപ്രധാനമായ വഴിത്തിരിവ്. പ്രായമേറുന്നതിൻ്റെ പ്രകടമായ അടയാളങ്ങൾ ചർമ്മത്തിലെ ചുളിവുകളും മുടികൊഴിച്ചിലും ഇല്ലാതാക്കി യുവത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള പരീക്ഷണം എലികളിൽ വിജയിച്ചു. US അലബാമ സർവകലാശാലയിൽ പ്രൊഫസറായ ഇന്ത്യൻ വംശജൻ കേശവ് സിംഗ് ഉൾപ്പെട്ട സംഘത്തിൻ്റേതാണ് കാലാതീതമായേക്കാവുന്ന ഒരു ഈ കണ്ടുപിടുത്തം. നിത്യ യൗവനം നൽകുന്ന കണ്ടുപിടുത്തം എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇന്ന് പത്രവാർത്തകൾ നമുക്ക് തരുന്ന വളരെ പ്രധാനപ്പെട്ട അഭിമാനാർഹമായ ഒരു വാർത്ത, കേരളം ഭരണ നിർവഹണത്തിലും മാനവ വികസന സൂചികയുടെ കാര്യത്തിലും രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നതാണ്. ആ വാർത്ത ദേശാഭിമാനി ലീഡ് വാർത്തയാക്കുക സ്വാഭാവികം. വീണ്ടും കേരളം, ഇതിനു മുമ്പും സംഭവിച്ചിട്ടുള്ളതാണ്. വീണ്ടും കേരളം എന്ന ശീർഷകത്തിൽ ദേശാഭിമാനി ആ വാർത്ത തരുന്നത് കാണുക. ഭരണ നിർവഹണ മികവിൽ തുടർച്ചയായ 3-ാം വർഷവും കേരളം രാജ്യത്തൊന്നാമത്. എം പ്രശാന്ത് ആ വാർത്ത തരുന്നു, കാണുക. ഭരണ നിർവഹണ മികവിൽ തുടർച്ചയായ 3-ാം വർഷവും കേരളം രാജ്യത്ത് ഒന്നാമത്. ക്രമസമാധാനം, പശ്ചാത്തല സൗകര്യം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി 11 മേഖലകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പൊതുകാര്യ സൂചിക പ്രകാരമാണ് 2018 ഏറ്റവും മികച്ച രീതിയിൽ ഭരണ നിർവഹണം നടക്കുന്ന സംസ്ഥാനമായി കേരളം തിരഞ്ഞെടുക്കപ്പെട്ടത്. തമിഴ്നാടും തെലുങ്കാനയുമാണ് 2-3 സ്ഥാനങ്ങളിൽ. 2 കോടിയിൽ താഴെ ജനസംഖ്യയുള്ള ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഹിമാചലാണ് 1-ാമത്. ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗവേഷണ സ്ഥാപനമായ പബ്ലിക് അഫയേഴ്സ് സെൻ്ററാണ് സൂചിക തയ്യാറാക്കിയത്. പൂർണ്ണമായും ഔദ്യോഗിക കണക്കുകളെ ആധാരമാക്കിയുള്ളതാണ് സൂചിക. 2016-17 കേരളം തന്നെയായിരുന്നു രാജ്യത്തെ മികച്ച സംസ്ഥാനം. മാനവ വികാസത്തിനുള്ള പിന്തുണയിലും കേരളമാണ് 1-ാമത്. ഗുജറാത്ത് 23-ാം സ്ഥാനത്താണ്. NDA ഭരണ സംസ്ഥാനങ്ങളായ ബീഹാർ, മധ്യപ്രദേശ്, UP, ജാർഖണ്ഡ്, അസം എന്നിവ പിന്നിലുമാണ്. അതാണ് അതിൻ്റെ ഒരു സവിശേഷത. 16-17 സംഭവിച്ചതിന് 18 സംഭവിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു സവിശേഷത, ചില പൊതുധാരണകൾ നമുക്കിതിൽ നിന്നുണ്ടാക്കാനാകും. കേരളം എല്ലാം സ്ഥാനത്തും ഒന്നായി നിൽക്കുന്നു, 1-ാമത് വരുന്നു. 2-3 സ്ഥാനങ്ങൾ തെലുങ്കാനയ്ക്കും തമിഴ്നാടിനുമാണ്. അഥവാ 1, 2, 3 സ്ഥാനങ്ങൾ പൂർണ്ണമായും ദക്ഷിണേന്ത്യയ്ക്കായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. ഈ ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയമായി മറ്റൊരു സവിശേഷത, BJP ഭരണം അനുവദിക്കാത്ത സംസ്ഥാനങ്ങളാണ് എന്നതുകൂടിയാണ്. നേരിട്ടവ ബന്ധപ്പെടണമെന്നില്ല,
എങ്കിലും ഈ മൂന്ന് തെക്കേ ഇന്ത്യ ബാലികേറ മല പോലെ കാണുന്ന ഒരാളാണ് ബി ജെ പിയുടെ നേതാവ് നരേന്ദ്രമോദി എന്ന് നമുക്കറിയാം. പ്രത്യേക പരിഗണന കൊടുത്ത് കേരളത്തിൽ തന്നെ മാറി മാറി നേതാക്കളെ പരിശോധിച്ച് ക്രമാതീതമായി പണം കുമിഞ്ഞു കൂടുന്ന തരത്തിലെത്തിച്ച് അവരുടെ നേതാക്കളെ തന്നെ അഴിമതിക്കാരാക്കിയ ഒരു പാർട്ടിയാണ് ബി ജെ പി ജയിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി മാത്രം. എന്നിട്ടും ബാലികേറ മല മാതിരി നിൽക്കുന്നു ഈ ദക്ഷിണേന്ത്യ. ആ ദക്ഷിണേന്ത്യയ്ക്കാണ് ഭരണ നിർവഹണ രംഗത്ത് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ലഭിച്ചത്. ഇനി പിന്നോക്കം തള്ളപ്പെട്ട സംസ്ഥാനങ്ങൾ നോക്കുക. ഗുജറാത്ത്, ബീഹാർ, മധ്യപ്രദേശ്, യു പി, ജാർഖണ്ഡ്, ആസാം എല്ലാം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. 20 സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരിക്കുന്നു എന്നൊക്കെ വലിയ മേനി പറച്ചിൽ അതിൻ്റെ നേതാക്കൾ നടത്തുമ്പോൾ 20 സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ദുരന്തപൂർണമായ ഭരണത്തിന് വിധേയമാകുന്നു എന്നുകൂടിയാണ് അർത്ഥം. ഇന്ന് പത്രങ്ങൾ തരുന്ന ഒരു വാർത്ത, ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡോക്യുമെൻ്ററി സിനിമ ഫെസ്റ്റിവലിനെ സംബന്ധിച്ചുള്ളതാണ്. കാഴ്ചയുടെ വസന്തം അത് ഇന്ന് തീരുന്നു. അതേ സംബന്ധിച്ച വാർത്തയും ചിത്രങ്ങളുമൊക്കെ മംഗളം നാട്ടുവർത്തമാനം പുറത്ത് നന്നായി തന്നെ നമുക്ക് തന്നിരിക്കുന്നു. കാഴ്ചയുടെ വർണ്ണോത്സവത്തിന് നാളെ തിരശ്ശീല. രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വ ചിത്രമേളയ്ക്ക് നാളെ സമാപനം. 36 രാജ്യങ്ങളിൽ നിന്നുള്ള 206 ചിത്രങ്ങളുടെ ദൃശ്യവിസ്മയ കാഴ്ചയ്ക്കാണ് നാളെ തിരശ്ശീല വീഴുന്നത് എന്ന് മംഗളം പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ഇന്നലെ ഡോക്യുമെൻ്ററി ഉത്സവത്തിൽ ഒരു ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുകയുണ്ടായി. ഡോക്ടർ ശെൽവമണി, യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകൻ കൂടിയായ ഡോക്ടർ ശെൽവമണി ഡയറക്റ്റ് ചെയ്ത ആ ഡോക്യുമെൻ്ററി കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് പരമാവധി ആഴത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ദൃശ്യ ചിത്രം തന്നെ നമുക്ക് നൽകിയിരിക്കുന്നു. അത് നോക്കുമ്പോൾ കേരളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്ര പേർ? അതേ സംബന്ധിച്ച് 10 വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ കണക്കെടുക്കുന്നതിന് മുമ്പ് കേരള സർക്കാർ വിചാരിച്ചിരുന്നത്, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിൽ ഒരൊറ്റ ട്രാൻസ്ജെൻഡർ ഇല്ല, ആണും പെണ്ണും മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ആണിനും പെണ്ണിനും ഇടയ്ക്കപ്പുറത്ത് ഒരു മൂന്നാം ലിംഗ സങ്കല്പം ഉയർത്തിപ്പിടിക്കാൻ പാകത്തിൽ ഒരൊറ്റയാൾ കേരളത്തിലില്ല എന്ന നിലയ്ക്കാണ് അതേ സംബന്ധിച്ച ധാരണ നമുക്കുണ്ടായത്. കാരണം എല്ലാവരും ഒളിച്ച് രഹസ്യമായി ജീവിക്കുകയായിരുന്നു. മുന്നേറിയ മഹത്തായ ജനാധിപത്യം കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ഈ വിഭാഗം ആളുകൾ ഭയന്ന് അവരുടെ സത്യം, വസ്തുത വിളിച്ചു പറയാൻ പേടിച്ച് നമ്മുടെ വീടുകളിലെ അകത്തളങ്ങളിൽ എവിടെയോ ഒളിച്ചു പാർക്കുകയായിരുന്നു. നിവൃത്തിയില്ലാതെ വീട്ടുകാർ അവരെ പുറത്താക്കുമ്പോൾ, ഇനി നീ ഇവിടെ വരണ്ട എന്ന മട്ടിൽ പുറത്താക്കുമ്പോൾ, അപമാനം സഹിക്കാതെ പുറത്താക്കുമ്പോൾ, അവരുടേതായ അവരുടേതല്ലാത്ത തെറ്റുകൊണ്ട് പുറത്താക്കുന്ന സമയത്ത് ഒന്നുകിൽ അവർ രാജ്യം വിട്ട്, ഒന്നുകിൽ ഭിക്ഷാടനത്തിനോ അല്ലെങ്കിൽ വില കുറഞ്ഞ സെക്സ് വർക്കർ പ്രവർത്തിക്കോ ലൈംഗികത വിൽക്കുന്നതിലേക്കോ എത്തുന്ന അവസ്ഥ വന്നു. അന്തസ്സുറ്റ ഒരു ജീവിതം ജീവിക്കാൻ അവർക്കാകാതെ വന്നപ്പോൾ വൈകിയാണെങ്കിലും കണക്കെടുത്തു കേരളം 25,000, 10 വർഷങ്ങൾക്ക് മുമ്പ് 25,000 ട്രാൻസ്ജെൻഡർമാർ കേരളത്തിലുണ്ട് എന്ന് കണ്ടെത്തപ്പെട്ടു. ആ അനുഭവങ്ങളെയൊക്കെ മുൻനിർത്തിയാണ് ഡോക്ടർ ശെൽവമണി ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നത്. വളരെ ആ ഡോക്യുമെൻ്ററി കാണുമ്പോൾ, ഈ ഉള്ളവനത് കാണുകയുണ്ടായി, കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയ മനോഹരമായ ചില കാര്യങ്ങൾ. ആ ഡോക്യുമെൻ്ററിയുടെ ആദ്യ രംഗം തന്നെ സൂര്യ എന്ന ട്രാൻസ്ജെൻഡർ കടന്നു വരുന്നതാണ് സ്ക്രീനിലേക്ക്. സൂര്യയും ശീതളുമൊക്കെ കടന്നു വരുമ്പോൾ ചിരപരിചിതരായ ആൾക്കാരെ എന്ന മാതിരി ആഹ്ലാദത്തോടെ മലയാളി അവരെ നോക്കിയിരുന്നു എന്നതാണ്. ഹിജഡ എന്ന പേരിൽ എന്താ പറയുക, പ്രകോപന സ്വഭാവത്തോടുകൂടി ആക്രമിക്കപ്പെട്ട, ഒറ്റപ്പെടുത്തപ്പെട്ട ആ ജനത കേരളത്തിൻ്റെ നമ്മുടെയൊക്കെ പൊതുവായ മണ്ഡലത്തിലേക്ക് കടന്നു വരുന്ന ചിത്രമാണ് ശെൽവമണി അതിമനോഹരമായി വരച്ചു കാണിച്ചിരിക്കുന്നത്. പുതിയൊരു ജനത, അവരുടെ പുതിയൊരു ജീവിതം അതിലൂടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരു കാര്യം, ഇന്നലത്തെ പത്രത്തിൽ ഇതുമായി ബന്ധിപ്പിച്ചൊരു വാർത്തയുണ്ട്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സ്വയം തൊഴിൽ, 300,000 വരെ വായ്പ. അങ്ങനെ ട്രാൻസ്ജെൻഡറിന് ഭരണരംഗത്ത് തന്നെ പ്രാതിനിധ്യം നൽകുന്ന രീതിയിൽ ഈ സർക്കാർ മാറി. മറ്റ് സർക്കാരുകൾ അരച്ചറച്ച് നിൽക്കുമ്പോൾ
കോടതി പോലും അവർക്കെതിരെ വിലക്ക് മാറ്റിയിരിക്കുന്ന സാഹചര്യത്തിൽ വൈകിയാണെങ്കിലും കേരളം അത് കാണുകയും അത് വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സ്വയം തൊഴിൽ കണ്ടെത്താൻ 3 ലക്ഷം വായ്പ നൽകുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. വാർത്ത ഇപ്രകാരം മനോരമ തരുന്നു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കാൻ സബ്സിഡി നിരക്കിൽ പരമാവധി 3 ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പ നൽകാൻ തീരുമാനം. മന്ത്രി കെ ശൈലജയുടെ നേതൃത്വത്തിൽ കൂടിയ സംസ്ഥാനതല ട്രാൻസ്ജെൻഡർ ബോർഡ് യോഗത്തിലാണ് തീരുമാനം. വനിതാ വികസന കോർപ്പറേഷനാണ് വായ്പ ലഭ്യമാക്കുന്നത്. നമ്മെപ്പോലെ എല്ലാവരെയും പോലെ ഒരു സാധാരണ ജനതയായി അവരെ പരിഗണിക്കാൻ കേരള ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കുമ്പോൾ അവരുടെ ജീവിത വീക്ഷണങ്ങളും പ്രത്യാശകളും അവരുടെ ദുരന്തങ്ങളും ഒക്കെ ആവിഷ്കരിച്ച അതിമനോഹരമായ ദി ട്രാൻസ് എന്ന ഡോക്യുമെൻ്ററി ഡോക്ടർ ശെൽവമണി നമുക്കായി ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. CPMൽ അഴിമതി, സ്വജനപക്ഷപാതം തുടങ്ങിയ അധാർമികത തുടങ്ങിയ കാര്യങ്ങളെ മുൻനിർത്തി വലിയ തോതിൽ ഒരു ശുദ്ധീകരണ പ്രവർത്തനത്തിന് തിരുവനന്തപുരത്തെ CPM തയ്യാറാകുന്നു എന്ന നിലയ്ക്ക് മലയാള മനോരമ പ്രാദേശിക പേജിൽ നമുക്കൊരു വാർത്ത തന്നിരിക്കുന്നു. വാർത്ത കാണുക. CPMൽ കൂട്ട നടപടി, ഹീബയ്ക്കും ജയദേവനും താക്കീത്. ഷീല രമണിയെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ. വിഭാഗീയത നീക്കും എന്ന് വിഭാഗീയമായ നീക്കം നടത്തിയെന്ന ആക്ഷേപം. വാർത്ത ഇങ്ങനെ: തലസ്ഥാനത്തെ CPMൽ പ്രമുഖർക്കെതിരെ കൂട്ടായ അച്ചടക്ക നടപടി. നെയ്യാറ്റങ്കര നഗരസഭാ അധ്യക്ഷയും ജില്ലാ കമ്മിറ്റി അംഗവുമായ WR ഹീബയ്ക്കും നെടുമങ്ങാട് ഏരിയ സെക്രട്ടറി R ജയദേവനുമെതിരെ നടപടിയെടുത്തതിന് പിന്നാലെ മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റും CPM പാളയം ഏരിയ കമ്മിറ്റി അംഗവുമായ ഷീല രമണിയെയും പാർട്ടി പ്രതിക്കൂട്ടിലാക്കി. മകൾക്കായി 2.5 സെന്റ് ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഷീലയെ 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ പാളയം ഏരിയ കമ്മിറ്റി തീരുമാനിച്ചു. അന്തിമ തീരുമാനം ജില്ലാ കമ്മിറ്റി ഇക്കാര്യത്തിൽ എടുക്കും. അഴിമതിക്കെതിരെ, വിഭാഗീയതയ്ക്കെതിരെയൊക്കെ പൊതുവായ നടപടികളിലേക്ക് നീങ്ങുന്നു CPM തിരുവനന്തപുരത്ത് എന്ന് മനോരമ പറയുന്നു. ഇന്ന് മാതൃഭൂമിയുടെ ലീഡ് വാർത്ത വളരെ ശ്രദ്ധാർഹമായൊരു വാർത്തയാണ്. നമ്മുടെ വളരെ സ്വകീയമായ വ്യക്തിയുടെ ഏറ്റവും വലിയ സ്വകാര്യതയുടെ ഇടങ്ങളിലേക്ക് സെൽഫോൺ കടന്നു ചെല്ലുന്നുവോ എന്ന നിലയ്ക്കുള്ള ഒരു വാർത്തയാണത്. നമ്മുടെ ജീവിതം തന്നെ സെൽഫോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെൽഫോൺ, വാട്സാപ്പ്, ഫേസ്ബുക്ക് ഇതിലൂടെയൊക്കെയാണ് നമ്മുടെ ഡിജിറ്റൽ ജീവിതം സഞ്ചരിക്കുന്നത്. അവിടെ വൻതോതിൽ നമ്മുടെ സ്വകാര്യത പൂർണ്ണമായും മറ്റൊരാൾക്ക് കടന്നു കയറാവുന്ന രീതിയിൽ തുറന്നു വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മാതൃഭൂമി പറയുന്നത്. അതിൻ്റെ വിവരങ്ങൾ, വിൽക്കാനുണ്ട് വിവരങ്ങൾ, ഈ ഡിജിറ്റൽ ലോകത്തെ വിവരങ്ങൾ എന്ന നിലയ്ക്ക് ആ വാർത്ത മാതൃഭൂമി തരുന്നു. ഷിനോയ് മുകുന്ദനാണ് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കാണുക. 2 കോടി പേരുടെ ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, മേൽവിലാസം, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എല്ലാറ്റിനുമായി നൽകേണ്ടത് 1500 രൂപ മാത്രം. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കാരണമായേക്കാവുന്ന ഡേറ്റാ കച്ചവടം നടക്കുന്നത് ഇന്ത്യയിൽ തന്നെ. ഒരു SMS പിന്തുടരുന്ന മാതൃഭൂമിക്ക് ₹1500 മുടക്കിയപ്പോൾ കിട്ടിയത് ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് ആളുകളുടെ വ്യക്തിവിവരങ്ങൾ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ശാഖകളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ, കേരളത്തിലേതുൾപ്പെടെ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിലുണ്ട്. ഡോക്ടർമാർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്, എഞ്ചിനീയർമാർ എന്നിങ്ങനെ തൊഴിൽ മേഖലയിൽ തിരിച്ചുള്ള വിവരങ്ങൾ നൽകാനും അവർ തയ്യാർ. വിവരങ്ങൾ ആവശ്യമുള്ളവരെ കണ്ടെത്തിയാണ് സന്ദേശങ്ങൾ അയയ്ക്കുക. വ്യക്തി വിവര കച്ചവടം പരസ്യമായി നടക്കുമ്പോഴും സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാകാത്തതാണ്. നിയന്ത്രണമില്ലാത്ത വിവര ചോർച്ചയ്ക്ക് ഇടയാക്കുന്നത് ഒരു അഖിലേന്ത്യാ കാര്യം തന്നെയാണിത്. എന്തൊക്കെയാണ് ചോർത്തി നൽകുന്നത് കാണുക. പേര്, മേൽവിലാസം, വയസ്സ്, ജനനത്തീയതി, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, തൊഴിൽ, ലിംഗം, ബാങ്ക് അക്കൗണ്ട് നമ്പർ, അക്കൗണ്ടുള്ള ബാങ്കിൻ്റെ വിലാസം, അക്കൗണ്ടിൻ്റെ സ്വഭാവം, പാൻ കാർഡ് നമ്പർ എന്നിങ്ങനെ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗികവും അനൗദ്യോഗികവുമായ വിവരങ്ങളാണ് ചോർത്തുന്നത്. ചോരാൻ ഇനി എന്ത് ബാക്കി എന്ന നിലയ്ക്കാണ് ഈ വാർത്ത നമ്മെ നയിക്കുന്നത്. ഡേറ്റ കച്ചവടത്തിൻ്റെ രീതിയും വിശദീകരിക്കുന്നു മാതൃഭൂമി വളരെ വിശദമായി. കോഴിക്കോട്ടുള്ള പുസ്തക സംരംഭ കമ്പനി നടത്തുന്ന വെബ് ഡെവലപ്പർക്ക് ലഭിച്ച SMS ആണ് അന്വേഷണത്തിലേക്ക് വഴി തുറന്നത്. 1500 രൂപയ്ക്ക് 30 കോടി പേരുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം തുടങ്ങിയവയുള്ള ഡാറ്റാബേസ് നൽകാമെന്നായിരുന്നു SMS വാഗ്ദാനം. സന്ദേശത്തിലുണ്ടായിരുന്ന വാട്സാപ്പ് നമ്പറിൽ മാതൃഭൂമി ബന്ധപ്പെട്ടു.
ഉടൻ മറുപടി എത്തി വെൽക്കം ടു ഇമെയിൽ സിഗ്ര എന്ന് തുടങ്ങുന്നതാണ് സന്ദേശം. നൽകാൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങളുടെ സാമ്പിൾ ലിങ്കും വെബ്സൈറ്റ് തരും. കേരളത്തിൻ്റെ വിവരങ്ങൾ ചോദിച്ച് സംസ്ഥാനം തിരിച്ചുള്ള വിവരങ്ങൾക്ക് 3,500 രൂപയാണ് മറുപടി. 1,500 രൂപയ്ക്ക് രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടുമെന്നായിരുന്നു മറുപടി. എന്തെല്ലാം വിവരങ്ങളുണ്ടെന്ന പട്ടികയും സാമ്പിൾ ഫയലുകളുടെ പിന്നിൽ എത്തി എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ജസ്നയെ പിടിക്കാനുള്ള സാഹചര്യങ്ങൾ, കണ്ടെത്താനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയെന്ന് മംഗളം പറയുന്നു. കാണുക, പോലീസ് ഉറപ്പിച്ചു ജസ്ന കേരളത്തിന് പുറത്താണ്. ജി വിശാഖൻ, സുരേഷ് റാന്നി, പത്തനംതിട്ട റാന്നി എന്നിടങ്ങളിൽ ആ വാർത്ത തരുന്നു. അതിങ്ങനെ മുക്കൂട്ടുതറയിൽ നിന്ന് കാണാതായ കോളേജ് വിദ്യാർത്ഥിനി ജസ്ന കേരളത്തിന് പുറത്ത് ജീവനോടെ ഉണ്ടെന്ന നിഗമനത്തിൽ ഉറച്ച് അന്വേഷണ സംഘം. വിദഗ്ധരായ സൈബർ സെൽ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ഫോൺ വിളി വിശദാംശങ്ങളുടെ പരിശോധനയാണ് ജസ്നയിലേക്കുള്ള ദൂരം കുറച്ചുകൊണ്ടുവന്നത്. ജസ്ന ജീവിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പിച്ച പ്രത്യേക സംഘത്തിൻ്റെ മുന്നിലുള്ള വെല്ലുവിളി, സംസ്ഥാനത്തിന് പുറത്ത് എവിടെയാണ് ഈ പെൺകുട്ടി എന്ന് കണ്ടെത്തുകയാണ്. എന്തായാലും ജസ്ന ജീവനോടിരിക്കുന്നുണ്ട് എന്ന് പോലീസ് സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത്രയും നന്ന്. ഇനി ഇന്നത്തെ ചിത്രം. പഠിക്കുക, പരീക്ഷ എഴുതുക എന്നതൊക്കെ ജീവിതത്തിൻ്റെ വസന്തമാണ്, യൗവനവുമാണ്. അതിന് പ്രായഭേദമില്ല. ഈ ചിത്രം കാണുക. ആലപ്പുഴ കാർത്തികപ്പള്ളി ചേപ്പാട് മുട്ടമുറിയിൽ ചിറ്റൂർ പഠിച്ചേതിൽ ലക്ഷം വീട് കോളനിയിലെ കാർത്തികായനി അമ്മയാണ് ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. അവർക്ക് ചുറ്റുമിരിക്കുന്നത് അവരുടെ പേരക്കിടാങ്ങളുമാണ്. അക്ഷരലോകം പരിപാടിയിൽ പങ്കെടുത്ത് 10-ാം ക്ലാസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. കാഴ്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഈ അമ്മ, അവരുടെ ചിത്രം കേരളകൗമുദി. പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അമ്മയുടെ ചിത്രം കേരളകൗമുദി 1-ാം പേജിൽ തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കണേ. നൈസ് ഡേ, ഗുഡ് ബൈ.